ഹലോ, ഞാൻ ഗോപകുമാർ. വെൽക്കം ടു M4 മാത്സ്. കലണ്ടറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിലെ പാർട്ട് 5 വീഡിയോ ആണിത്. പാർട്ട് 1 മുതൽ പാർട്ട് 4 വരെയുള്ള വീഡിയോസ് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണണം. ഈ വീഡിയോസ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് 4 May 2019 ഇസ് എ സാറ്റർഡേ, വിച്ച് ഡേ ഓഫ് ദ വീക്ക് വിൽ ബി ഓൺ 29 May 2019 മെയ് 4 ഒരു സാറ്റർഡേ ആണെങ്കിൽ 2019 മെയ് 29 ഏത് ദിവസമായിരിക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. 29 4 തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക, 25 എന്ന ആൻസർ കിട്ടും. 25 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 4 ഓഡ് ഡേയ്സ് എന്ന് കിട്ടും. 4 ഓഡ് ഡേയ്സ്. 2019 മെയ് 4 സാറ്റർഡേ ആണെന്ന് ക്വസ്റ്റ്യനിലുണ്ട്. പ്ലസ് 4 ഓഡ് ഡേയ്സ്, സാറ്റർഡേ കഴിഞ്ഞ സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, സാറ്റർഡേ കഴിഞ്ഞിട്ട് 4 ദിവസം കൂടി ആഡ് ചെയ്യണം. സാറ്റർഡേ കഴിഞ്ഞ ഫോർത്ത് ഡേ എന്ന് പറയുന്നത് വെനസ്ഡേ ആണ്. 29 മെയ് 2019 ഇസ് വെനസ്ഡേ. 2019 മെയ് 29 വെനസ്ഡേ ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇയർ സെയിം ആണ്, മന്ത് സെയിം ആണ്, ഒരേ മാസമാണ്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ മാത്രമേ ഈ മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് 24 June 2011 ഇസ് എ ഫ്രൈഡേ, വിച്ച് ഡേ ഓഫ് ദ വീക്ക് വിൽ ബി ഓൺ 24 October 2011. 2011 June 24 ഫ്രൈഡേ ആണ് എങ്കിൽ 2011 October 24 ഏത് ദിവസമായിരിക്കും? ഇവിടെ ഇയർ രണ്ടും സെയിം ആണ്, മന്ത് ഡിഫറൻ്റ് ആണ്. 2011 June 24 ജൂണിൽ 30 days ആണുള്ളത്. 30 ഉം 24 ഉം തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ 6 കിട്ടും. 24 ജൂൺ കഴിഞ്ഞാൽ ജൂൺ മാസത്തിൽ 6 days ഉണ്ട്. ജൂലൈയിൽ 3 odd days ആണുള്ളത്. ഓഗസ്റ്റിൽ 3 odd days, സെപ്റ്റംബറിൽ 2 odd days, October 24. ഈ നമ്പേഴ്സ് എല്ലാം കൂട്ടുക. 6 + 3 + 3 + 2 + 24, 38 എന്ന് കിട്ടും. 38 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 5 weeks ഉം 3 odd days എന്ന് കിട്ടും. 3 odd days. 2011 June 24 ഫ്രൈഡേ ആണെന്ന് ക്വസ്റ്റ്യൻ നിന്ന് മനസ്സിലാക്കാം. ഫ്രൈഡേ കഴിഞ്ഞ് 3 ദിവസം കൂടി കൂട്ടണം. ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ, മൺഡേ. ഫ്രൈഡേ കഴിഞ്ഞ് 3-ാമത്തെ ദിവസം മൺഡേ ആയിരിക്കും. 1 2 3, ആൻസർ മൺഡേ. 24 October 2011 ഈസ് മൺഡേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ്
12 January 2020 is a Sunday. Which day of the week will be on June 15, 2020? 2020 January 12 Sunday ആണ്. 2020 June 15 ഏത് ദിവസമായിരിക്കും എന്ന് കണ്ടുപിടിക്കണം. 12 January 2020 നമുക്കറിയാം ജനുവരിയിൽ 31 days ആണ്. 31 - 12 = 19. ജനുവരിയിൽ 12 ദിവസം പോയിട്ട് ബാക്കി 19 ദിവസമുണ്ട്. 19 ÷ 7 ചെയ്യണം, 5 odd days എന്ന് കിട്ടും. February 2020 ലീപ്പ് ഇയർ ആണ്. ഫെബ്രുവരിയിൽ 1 odd day, മാർച്ചിൽ 3 odd days, ഏപ്രിൽ 2 odd days, മെയ്ല് 3 odd days. ഇവിടെ June 15 ആണ്. June 15 15 ÷ 7 ചെയ്യണം. 15 - 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 റിമൈൻഡർ കിട്ടും, 1 odd day. ജൂണിൽ 1 extra day, 5 + 1 + 3 + 2 + 3 + 1 നമ്പേഴ്സ് എല്ലാം കൂടെ കൂട്ടിയാൽ 15 കിട്ടും. 15 - 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 1 odd day എന്ന് കിട്ടും. 2020 January 12 സൺഡേ ആണ്. സൺഡേയോടൊപ്പം ഒരു ദിവസം കൂട്ടണം, Sunday + 1 odd day. ആൻസർ ഈസ് മൺഡേ. 2020 June 15 മൺഡേ. If 22 2019 is a Monday, which day of the week will be on 22 April 2039 ഏത് ദിവസമാണെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഡേറ്റും മന്തും സെയിം ആണ്, ദിവസവും മാസവും സെയിം ആണ്, ഇയർ ഡിഫറൻ്റ് ആണ്. 2039 ൽ നിന്നും 2019 സബ്ട്രാക്ട് ചെയ്യുക. 20 എന്ന് കിട്ടും. 20 ഇയേഴ്സിൽ എത്ര ലീപ്പ് ഇയറും എത്ര നോൺ ലീപ്പ് ഇയറും ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. എത്ര ലീപ്പ് ഇയർ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ 20 ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 20 ÷ 4. 20-ൽ 5 ലീപ്പ് ഇയർ ഉണ്ട്. 20 - 5 = 15 നോൺ ലീപ്പ് ഇയർ ഇയർ ഉണ്ട്. 20-ൽ 5 ലീപ്പ് ഇയറും 15 നോൺ ലീപ്പ് ഇയറും ഉണ്ട്. 2019 മുതൽ 2039 വരെ 5 ലീപ്പ് ഇയർ ഉണ്ടെന്ന് മനസ്സിലായി. ഫസ്റ്റ് 2020 ഒരു ലീപ്പ് ഇയറാണ്, 2024 ലീപ്പ് ഇയറാണ്, 2028 ലീപ്പ് ഇയറാണ്, 2032 ലീപ്പ് ഇയറാണ്, 2036 ലീപ്പ് ഇയറാണ്. ഇതാണ് 5 ലീപ്പ് ഇയേഴ്സ്. ഒരു ലീപ്പ് ഇയറിൽ 2 odd days ആണുള്ളത്.
5 leap years, 5 into 2, 10 odd days. ഒരു നോൺ ലീപ്പിയർ ഇയറിൽ വൺ ഓഡ് ഡേ ആണുള്ളത്. 15 നോൺ ലീപ്പിയർ ഇയറിൽ വൺ ഇൻറ്റു 15 ഓഡ് ഡേയ്സ്. 10 പ്ലസ് 15 25 സെവൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 3 വീക്സ് ആൻഡ് 4 ഓഡ് ഡേയ്സ്. 4 ഓഡ് ഡേയ്സ്. 2019 ഏപ്രിൽ 22 മൺഡേ ആണെന്നറിയാം. മൺഡേ പ്ലസ് 4 ഡേയ്സ്. മൺഡേ കഴിഞ്ഞ് 4 ദിവസം കൂടി. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ. മൺഡേ കഴിഞ്ഞ് 4 ദിവസം. 1, 2, 3, 4. ആൻസർ ഫ്രൈഡേ. 22 ഏപ്രിൽ 2039 ഈസ് ഫ്രൈഡേ. ഈ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് മനസ്സിലാകണമെങ്കിൽ പാർട്ട് 1 മുതൽ പാർട്ട് 4 വരെയുള്ള വീഡിയോസ് കണ്ടതിന് ശേഷം ഇത് കാണുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് 16th ഫെബ്രുവരി 2012 ഈസ് എ തേഴ്സ്ഡേ, വിച്ച് ഡേ ഓഫ് ദ വീക്ക് വിൽ ബി ഓൺ 16th ഫെബ്രുവരി 2036? 2012 ഫെബ്രുവരി 16 ഒരു തേഴ്സ്ഡേ ആണ്. അങ്ങനെയാണെങ്കിൽ 2036 ഫെബ്രുവരി 16 ഏത് ദിവസമായിരിക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ടും ഫെബ്രുവരി മാസമാണ്, ഡേറ്റ് 16 ആണ്, മന്തും ഡേറ്റും സെയിം ആണ്. മന്തും ഡേറ്റും ഒരുപോലെയുള്ള ക്വസ്റ്റ്യൻസിൽ മാത്രമേ ഈ മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. 2036 മൈനസ് 2012 സബ്ട്രാക്ട് ചെയ്താൽ 24 ഇയേഴ്സ് എന്ന് കിട്ടും. 24 എത്ര ലീപ്പ് ഇയറും എത്ര നോൺ ലീപ്പ് ഇയറും ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. എത്ര ലീപ്പ് ഇയർ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ 24 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 6 ലീപ്പ് ഇയേഴ്സ് പ്ലസ് 24 മൈനസ് 6, 18 നോൺ ലീപ്പ് ഇയേഴ്സ്. ഇവിടെ ലീപ്പ് ഇയേഴ്സ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഫെബ്രുവരി കംപ്ലീറ്റ് ആയിട്ട് ഇല്ല, 16 വരെ ഉള്ളൂ. അതുകൊണ്ട് 2012 ഒരു ലീപ്പ് ഇയർ ആണ്. 2016, 2020, 2024, 2028, 2036 ഇവിടെ എടുക്കാൻ പറ്റില്ല, കാരണം ഫെബ്രുവരി 16 ആയിട്ടേ ഉള്ളൂ. ഫെബ്രുവരി കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ 2036 എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് 6 ലീപ്പ് ഇയേഴ്സ്. 6 ലീപ്പ് ഇയേഴ്സ് പ്ലസ് 18 നോൺ ലീപ്പ് ഇയേഴ്സ്. ഒരു ലീപ്പ് ഇയറിൽ 2 ഓഡ് ഡേയ്സ് ആണുള്ളത്. 6 ലീപ്പ് ഇയേഴ്സിൽ 6 ഇൻറ്റു 2, 12 ഓഡ് ഡേയ്സ്. ഒരു നോൺ ലീപ്പ് ഇയറിൽ 1 ഓഡ് ഡേ ആണുള്ളത്. 18 നോൺ ലീപ്പ് ഇയറിൽ 1 into 18. 12 പ്ലസ് 18, 30. 37 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 വീക്സ് ആൻഡ് 2 ഓഡ് ഡേയ്സ്. 2 ഓഡ് ഡേയ്സ്. 2012 ഫെബ്രുവരി 16 തേഴ്സ്ഡേ ആണെന്നറിയാം. തേഴ്സ്ഡേ പ്ലസ് 2 ഡേയ്സ്. തേഴ്സ്ഡേ കഴിഞ്ഞ് 2 ദിവസം. തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. 1, 2. ആൻസർ സാറ്റർഡേ.
2036 February 16 Saturday. Next question. If 4th April 2017 is a Tuesday, which day of the week will be on 4th April 2020? 2017 April 4th Tuesday ആണ്. 2020 April 4th ഏത് ദിവസമെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ ഡേറ്റും മാസവും സെയിം ആണ്. 4th April 2017 ആണ് തന്നിരിക്കുന്നത്. ഫെബ്രുവരി കഴിഞ്ഞതിന് ശേഷമാണ് ഏപ്രിൽ വരുന്നത്. അതുകൊണ്ട് ഇവിടെ ഓഡ് ഡേയ്സ് കൗണ്ട് ചെയ്യില്ല. കാരണം 2017ൽ ഫെബ്രുവരി ഇൻക്ലൂഡഡ് അല്ല. 2017 നോട്ട് എ ലീപ് ഇയർ ആണ്. സാധാരണ ഓരോ നോട്ട് എ ലീപ് ഇയർ കേസിലും വൺ ഓഡ് ഡേ ആണ് ഉള്ളത്. ഇവിടെ ഫെബ്രുവരി ഇൻക്ലൂഡ് ചെയ്യാത്തതിനാൽ 2017ൽ സീറോ ഓഡ് ഡേയ്സ് ആയിരിക്കും. 2018 നോട്ട് എ ലീപ് ഇയർ ആണ്. വൺ ഓഡ് ഡേ. 2019 നോട്ട് എ ലീപ് ഇയർ ആണ്. വൺ ഓഡ് ഡേ. 2020ൽ ഏപ്രിൽ വരെയുണ്ട്. അതായത് ഫെബ്രുവരി ഇൻക്ലൂഡഡ് ആണ്. ടു തൗസൻഡ് ട്വൻ്റി ലീപ് ഇയർ ആണ്. ഏത് ലീപ് ഇയറിലും ടു ഓഡ് ഡേയ്സ് ഉണ്ടായിരിക്കും. ഇവിടെ ഏപ്രിൽ വരെ ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് 2020ൽ ടു ഓഡ് ഡേയ്സ് ആയിരിക്കും. 2020 ലീപ് ഇയർ ആണ്. അതുകൊണ്ട് ടു ഓഡ് ഡേയ്സ്. 2+1+1 = 4. 4 odd days. 4 extra days. 2017 April 4th Tuesday ആണ്. Tuesday plus 4 extra days. Tuesday, Wednesday, Thursday, Friday, Saturday. Thursday കഴിഞ്ഞതിന് ശേഷം 4 ദിവസം. Answer Saturday. 2020 April 4th is Saturday. Next question. In 2020, which of the following 3 months have same days? 2020 il thaazhe thannittulladhil ethu moonu maasangalilaanu dateum dayum oru pole varunnathu. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്.